ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജിഞ്ചൂസ് ഫ്രീ ടൈം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് മഞ്ചട്ടി എന്ന ആയുർവേദ ഔഷധ ചെടിയെക്കുറിച്ചാണ്. ഇതിൻ്റെ വിവരണം, ഇതിൻ്റെ രാസഘടകങ്ങൾ, ഔഷധ പ്രയോഗം, ഔഷധയോഗ്യ ഭാഗം, ഇതിൻ്റെ ചില ഔഷധ പ്രയോഗങ്ങൾ എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മലയോര പ്രദേശങ്ങളിലും റോഡരികിലും പർവ്വതങ്ങളുടെ ചെരുവിലും മറ്റും പടർന്നു വളരുന്ന മഞ്ചട്ടി ഹിമാലയം മുതൽ കന്യാകുമാരി വരെ കാണപ്പെടുന്നുണ്ട്. കയ്യിലോ ശരീരത്തിലൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആരമുള്ള വള്ളികൾ കൊണ്ട് മുറിയാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ വള്ളികളുടെ നിറം പച്ചയാണ്. ചതുരാകൃതിയിലുള്ള ഈ വള്ളികൾ പരിവരുത്തതുമാണ്, പിന്നെ ദുർബലവുമാണ്. ഇലകൾ ചെറുതും ഹൃദയാംഗരം ഉള്ളതുമാണ്. പുഷ്പങ്ങൾ വളരെ ചെറുതായിരിക്കും, മഞ്ഞ നിറത്തോട് കൂടിയതുമാണ്. ഇതിൻ്റെ ഫലങ്ങൾ കറുത്ത നിറത്തിലായിരിക്കും, അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലോ നീല നിറത്തിലോ ഒക്കെ കാണപ്പെടുന്നുണ്ട്. ഇതിനുള്ളിൽ ഒറ്റ വിത്തേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ രാസഘടകങ്ങൾ എന്ന് പറയുന്നത് ചില ഗ്ലൂക്കോസൈഡുകൾ, പെർഫ്യൂറിൻ എന്ന നിറം കൊടുക്കുന്ന ഒരു വസ്തുവും ഇതിലടങ്ങിയിരിക്കുന്നു. ഇനി ഇതിൻ്റെ ഔഷധ ഗുണം. തിക്തരക്ത കഫ വികാരങ്ങളെ ശമിപ്പിക്കുന്നു. മസ്തിഷ്കത്തെയും നാടികളെയും ബാധിക്കുന്ന നീര്, വേദന ഇവ ശമിപ്പിക്കുന്നു. രക്തശുദ്ധി ഉണ്ടാക്കുന്നു. വിഷഹരമാണ്. ഇതിൻ്റെ ഔഷധയോഗ്യ ഭാഗം എന്ന് പറയുന്നത് വേര് മാത്രമാണ്. ചില ഔഷധ പ്രയോഗങ്ങളാണ് ഇനി പറയാനുള്ളത്. വിഷജന്തുക്കളൊക്കെ കടിച്ച മഞ്ചട്ടിയുടെ വേര് അരച്ച് മുറിവിൻ്റെ മുറിവുണ്ടായിരിക്കുന്ന ഭാഗത്ത് പുരട്ടണം. ഇത് തന്നെ അര ഗ്രാം വീതം മൂന്നോ നാലോ പ്രാവശ്യം ഉള്ളിൽ കഴിക്കുകയും വേണം. പിന്നെ മഞ്ചട്ടിയുടെ വേര് കഷായം വെച്ച് പതിവായിട്ട് കുടിച്ചാൽ മൂത്രാശയ കല്ല് ക്രമേണ ദ്രവിച്ചു പോകാൻ ഇടയാകും. മുഖത്തും മറ്റ് ശരീരഭാഗത്തും വരുന്ന നിറവ്യത്യാസത്തിന് മഞ്ചട്ടിയുടെ വേര് അരച്ച് തേനും ചേർത്ത് പതിവായി പുരട്ടുകയോ ഉള്ളി കഴിക്കുകയോ ഒക്കെ ചെയ്താൽ മുഖത്ത് ശരീരത്തുമൊക്കെ ആ വരുന്ന കളർ മാറി നല്ല കളർ, ശരീരത്തിന് നല്ല കളർ ഉണ്ടാകാനും ഇടയാവുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്കറിയാവുന്ന മഞ്ചട്ടീനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമൻസ് ആയിട്ട് ഇടാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് ഒത്തിരി പേർക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കും, അത് മറ്റുള്ളവരും കൂടി അറിയാനിടയാവട്ടെ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്തിടുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി, പ്രയോജനമുള്ള മറ്റൊരു ഔഷധ സസ്യവുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ.